നമസ്തേ അപ്രതീക്ഷിതമായിട്ടൊന്ന് ലൈബ്രറി വരിക അതിന് പ്രത്യേക ഉദ്ദേശമുണ്ട് ആ ഉദ്ദേശം വേറൊന്നുമല്ല ഇന്നത്തെ ദിവസമാണ് നമ്മുടെ ആർഷ വിദ്യാസമാജത്തിൻ്റെ ഇരുപത്തി ഒന്നാമത് വാർഷികമാണ് ആർഷ സമാജം ഇരുപത്തൊന്ന് വർഷം പൂർത്തിയാക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ഓർക്കേണ്ടതുണ്ട് ഏകദേശം മൂവായിരത്തോളം ഹൈന്ദവ ഹൈന്ദവരെ മറ്റ് മതങ്ങളിലേക്ക് പോയ പ്രലോഭനങ്ങൾ കൊണ്ടോ സ്വധർമ്മം അറിയാത്തവരെയോ തിരികെ ധർമ്മത്തിൻ്റെ പാതയിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന സമാജമാണത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ആർഷ വിദ്യാ സമാജത്തിൻ്റെ ഇരുപത്തൊന്നാമത് വാർഷികം ആഘോഷിക്കുമ്പോൾ ചില കടപ്പാടുകളും ചില കടപ്പാടുകളും കടമകളും നമുക്ക് അവരോടുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്താണ് രാഷ്ട്രവിദ്യാ സമാജം പുതിയ ഓഫീസ് പണിയുന്നത് പല ഇപ്പം നമുക്കറിയാം തൃപ്പൂണിത്തറയിൽ തന്നെ അവർ ഏറ്റവും അവർക്ക് നേരെ ഉണ്ടായിട്ടുള്ള അതിക്രമങ്ങൾ കേസുകൾ ഇതൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഇപ്പോൾ തിരുവനന്തപുരത്ത് ഓഫീസ് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും ധർമ്മത്തിൽ നിന്ന് ഒരാൾ മറ്റു ധർമ്മത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ധർമ്മത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് സനാതനധർമ്മത്തെക്കുറിച്ച് അറിയുന്ന ഒരാളും തന്നെ മറ്റൊരു ധർമ്മത്തെ അന്വേഷിച്ച് പോവില്ല കാരണം ആ ധർമ്മത്തിൽ ലോകത്തുള്ള സകല മതവും ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് എല്ലാ മതവും അതിൽ ഉൾക്കൊള്ളുന്നുണ്ട് ആരോടും ഒരു പരിഭവം ഇല്ല സനാതനധർമ്മത്തിന് പക്ഷെ സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ അഞ്ച് മിനിറ്റ് ആയിട്ടില്ല എനിക്ക് പച്ച തെറിയാണ് ഒരു നമ്പറും തന്നെ വിളിച്ചത് എന്തിന് സമാജത്തിന് വേണ്ടി സനാതനധർമ്മത്തിന് വേണ്ടി നിലകൊള്ളുന്നു എന്നുള്ളത് കൊണ്ടാണ് തെറി വിളി കേൾക്കുന്നത് എനിക്ക് ഇസ്ലാം മതം വിട്ടുപോയിക്കൂടെ ആ വിഡ്ഢിക്കറിയില്ല സനാതനധർമ്മത്തിന് മതമില്ല എന്നുള്ളത് ഈ ധർമ്മം എല്ലാ മതങ്ങളെയും ഒരേപോലെ ആശ്ലേഷിക്കുന്ന ധർമ്മമാണ് എന്നും ഈ പമ്പര വിഡ്ഢികൾക്കറിയില്ല ഗീതയിൽ ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ എപ്പോഴും പറയുന്ന വാക്കുകളാണ് നീ ഏത് ദേവതകളെ വേണമെങ്കിലും പൂജിച്ചുകൊള്ളൂ ആ ദേവതയിലൂടെ ഞാൻ നിനക്ക് അനുഗ്രഹം ചെയ്യും ഒരു ദേവതയോടും എനിക്ക് വിരോധമില്ല ഈ ധർമ്മത്തിന് വിരോധമില്ല എന്ന് കുട്ടിഘോഷിച്ച ധർമ്മമാണ് സനാതനധർമ്മം ആ സനാതനധർമ്മത്തിന് വേണ്ടി ഒരു എന്താണ് അഹിന്ദുവായിട്ടുള്ള ഞാൻ സംസാരിക്കുമ്പം തെറിവീളുകൾക്കെയും ഭീഷണികൾക്കൊക്കെ സ്വാഭാവികമാണ് എന്നാൽ ആ സനാതനധർമ്മത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഹൈന്ദവ സമാജം ശ്രീ യോഗാചാര്യ മനോർജിയുടെ കീഴിലുള്ള ഹൈന്ദവ സമാജം അതിനുവേണ്ടി നിലകൊള്ളുമ്പം അനുഭവിക്കേണ്ടി വരുന്ന ദുരിതങ്ങളും എതിർപ്പുകളും എത്രയുണ്ടെന്ന് നമ്മൾ ആലോചിക്കണം ഹിന്ദു സമാജത്തിന് ധർമ്മം പഠിക്കാൻ പാടില്ല ഹൈന്ദവ ധർമ്മത്തിലെ കുട്ടികളെ മറ്റുള്ളവർ കട്ടിക്കൊണ്ടു പോകുമ്പോൾ തിരികെ പിടിച്ചു വയ്ക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിഷമം ഒന്ന് ആലോചിച്ച് നോക്കൂ എന്നെ എത്ര വേണം തുള്ളി പറഞ്ഞോട്ടെ തെറി പറഞ്ഞോട്ടെ കുഴപ്പമില്ല പക്ഷേ ഹൈന്ദവ ധർമ്മത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന സമാജം പോലുള്ള സമാജത്തിനെതിരെ പോലും ഇന്ന് വിരൽ ചൂട്ടുന്നവരെ നിയന്ത്രിക്കേണ്ടതുണ്ട് എന്താണ് ശരിക്ക് ശരിക്കും ആഷവിദ്യാസമാജം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഹിന്ദുവിസ്സത്തിലെ കാര്യങ്ങൾ കൊണ്ടുവരികയാണോ അല്ല ഹിന്ദുക്കളെ തന്നെ എന്താണ് ഈ ധർമ്മത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന ഘടകം എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു അത് പല കോഴ്സുകളുണ്ട് വിവിധങ്ങളായിട്ടുള്ള കോഴ്സുകളുണ്ട് മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന കോഴ്സുകൾ മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന കോഴ്സുകൾ അങ്ങനെ വിവിധ കോഴ്സുകളിലൂടെ ധർമ്മത്തിലേക്ക് ഈ ഹിന്ദുവിനെ അടുപ്പിക്കുക ജന്തുവിൽ നിന്ന് ഹിന്ദുവിലേക്ക് ഞാനങ്ങ് തുറന്നു പറഞ്ഞാൽ ആരും ബുദ്ധിമുട്ട് വിചാരിക്കരുത് അതായത് ഈ ധർമ്മത്തെക്കുറിച്ചറിയാത്ത ആളുകളെ ധർമ്മത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരുന്നതാണ് ആഷ സമാജം ചെയ്യുന്ന പ്രവർത്തനം പക്ഷെ എത്ര കണ്ട് ഈ ജനങ്ങൾ ഇവിടുത്തെ ഹൈന്ദവ സംഘടനകളും ഹൈന്ദവ സമാജവും സമൂഹവും ഈ ആഷവിദ്യാ സമാജത്തിന് സഹായിച്ചിട്ടുണ്ട് എന്നുള്ള ചോദ്യം ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് വെക്കുകയാണ് നിങ്ങൾ സഹായിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ് പക്ഷെ ഇത്തരം സമാജങ്ങൾ ഇവിടെ നിലനിൽക്കണം ഇല്ലെങ്കിൽ ഈ ധർമ്മത്തെ ആരാണ് പരിപോഷിക്കുക ഇവിടെ കുറേ സന്യാസി വരിമാരുണ്ട് കുറേ സംഘടനകളുണ്ട് അതിൽ ഈ ഹിന്ദു മതസംഘടനകൾ എന്ന് പറയുന്ന സംഘടനകൾ ഈ ഹൈന്ദവ ധർമ്മത്തെ കുറിച്ച് ഒരു ചുക്കും പഠിപ്പിക്കുന്നില്ല എന്നുള്ള കാര്യം വേറെ പക്ഷെ ചിലർ ഇപ്പോൾ മനോജിയെ പോലുള്ള ചില ആൾക്കാർ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് അവശേഷിക്കുന്ന ഏക തുരുത്ത് ഹൈന്ദവനെ സംബന്ധിച്ചോളം അവശേഷിക്കുന്ന വിശ്വാസം ഏതാണ് കുറേ സന്യാസിമാരുമുണ്ട് നമ്മുടെ ചിദാനന്ദപുരി സ്വാമിജിയെ പോലെ കുറച്ച് സന്യാസിമാരും കുറച്ച് ആൾക്കാരും ഇതിൽ കയ്യും മെയ്യും മറന്ന് സകലതും നഷ്ടപ്പെട്ടിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ പ്രത്യേകത അതുകൊണ്ട് തന്നെ ഇരുപത്തിയൊന്ന് വർഷം പൂർത്തിയാക്കുന്ന ആഷാവിദ്യാ സമാജത്തിന് എൻ്റെ ആശംസകൾ നേരുന്നതോടൊപ്പം തന്നെ ഞാൻ നിങ്ങളുടെയൊക്കെ സഹകരണം സമാജത്തിന് വേണ്ടി ചോദിക്കുകയാണ് എനിക്ക് ചോദിക്കാൻ അവകാശമുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞേക്കുള്ളൂ പറയാതിരുന്നാൽ അത് വിഷമമുണ്ടാവും ഇത് പറയുന്നതിൻ്റെ മുകളിൽ എൻ്റെ മീനർക്ക് ആർക്കെങ്കിലും വിഷമുണ്ടെങ്കിലും ഞാനത് സഹിച്ചു എന്താണെന്ന് ശരി ഇരുപത്തൊന്ന് വർഷം അത് ആ യാത്ര ആലപ്പുഴയിൽ നിന്ന് കൊച്ചിയിലേക്കും കൊച്ചിയിൽ നിന്ന് ഇപ്പോൾ തിരുവനന്തപുരത്തേക്കും അവർ യാത്ര ചെയ്തു ഇതിപ്പോൾ ഒരു ആസ്ഥാനം ഉണ്ടായിട്ടുള്ളൂ ആസ്ഥാനം മന്ദിരം പണിതുകൊണ്ടിരിക്കുന്നു അതിനും സഹായം വേണം അപ്പോൾ ഈ ധർമ്മം ഇവിടെ നിലകൊള്ളാൻ അത് അന്യം നിന്ന് പോവാൻ സനാതനം എന്ന വാക്കിൻ്റെ പ്രത്യേകിച്ച് അർത്ഥം ഞാൻ പറയേണ്ട കാര്യമല്ലോ നാശമില്ലാത്തതെന്നാണ് നാശമില്ലാതിരിക്കണമെങ്കിൽ ഈ സനാതന ധർമ്മത്തെക്കുറിച്ച് സംസാരിക്കുന്ന നാക്കുകൾ ഉണ്ടാവണം അതിനെ പഠിപ്പിക്കുന്ന ഇടങ്ങൾ ഉണ്ടാവണം പണ്ടത്തെ മാതിരി നമുക്ക് ഈ പറയുന്ന നാല് വയസ്സിൽ കൊണ്ടുവന്ന് ധർമ്മം പഠിപ്പിക്കാൻ കുട്ടികൾ വിടുന്ന സമ്പ്രദായമൊന്നുമില്ല എല്ലാവർക്കും നൂറ് ശതമാനം മാർക്ക് സയൻസിനും കെമിസ്ട്രിക്കും ഫിസിക്സിനും കിട്ടണമെന്നേ ഉള്ളൂ അല്ലാതെ ധർമ്മം പഠിച്ചോണമെന്നോ ഗീത പഠിച്ചോണമെന്നോ ഒരു നിർബന്ധവും ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരം സ്ഥാപനങ്ങളിൽ താല്പര്യമുള്ളവർക്ക് പോയി പഠിക്കാനുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാവണം ക്ഷേത്രങ്ങളിൽ സ്ഥാപനങ്ങളില്ലെങ്കിൽ ഇത്തരം സ്ഥാപനങ്ങളുണ്ടായാൽ മാത്രമേ ഹിന്ദു വല്ലതും പഠിക്കുകയുള്ളൂ അങ്ങനെ വല്ലവരും വല്ലതും പഠിച്ചാൽ മാത്രമേ സമൂഹത്തിൽ ഇത് നിലനിൽക്കുള്ളൂ എന്നുള്ള സത്യവും കൂടി നമ്മൾ ഓർമ്മിക്കണം അതുകൊണ്ട് ഇരുപത്തിയൊന്ന് വർഷം ആ വലിയ ആ വർഷത്തിൽ അവൻ അനുഭവിച്ച ദുരിതങ്ങളും ദുരിതപ്പാടുകളും അതുമാത്രമല്ല ആ സമാജത്തിന്റെ കീഴിൽ ധർമ്മത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ ധർമ്മത്തിൽ നിന്ന് വഴിവിട്ട് പോയിട്ട് തിരിച്ചു വന്നവരുണ്ട് പെൺകുട്ടികൾ അവര് പുസ്തകങ്ങൾ എഴുതിയിട്ട് ധാരാളം അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് ഈ അനുഭവം വരാതിരിക്കാൻ വേണ്ടി ഒരു പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അപ്പോൾ അത്തരം രചനയും അവിടെ അവിടെ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട് പുസ്തകങ്ങൾ പുറത്തേക്ക് ആ പുസ്തകങ്ങളും വാങ്ങി ഒരു കുടുംബത്തിൽ വരെ സൂക്ഷിക്കണം പെൺകുട്ടികളും ആൺകുട്ടികളും ഉള്ള വേണം കേട്ടോ ആ മാത്രമല്ല ആൺകുട്ടികളും ഇത്തരം ട്രാപ്പിൽ വല ട്രാപ്പിലും പെട്ടിട്ട് സ്വധർമ്മം വിട്ടു പോകുന്നുണ്ട് അങ്ങനെ ധർമ്മം വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ പബ്ലിക്കേഷൻസും അവരുടെ പുസ്തകങ്ങൾ വായിക്കണം പെൺകുട്ടികളുടെ അനുഭവങ്ങളുടെ പുസ്തകങ്ങളുണ്ട് അത് വായിക്കണം അത് വായിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ എന്താണ് എങ്ങനെയാണ് സ്വധർമ്മത്തിൽ നിന്ന് അന്യധർമ്മങ്ങളിലേക്ക് പോകുന്നത് സ്വധർമ്മത്തെക്കുറിച്ച് അറിയാത്തതുകൊണ്ട് ആ കുട്ടികളൊക്കെ പറയുന്നു എനിക്ക് ധർമ്മത്തെക്കുറിച്ച് എ ബി സി ഡി അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പോവില്ലായിരുന്നു ഇത്രയും മഹത്തായിട്ടുള്ളതാണ് എൻ്റെ ധർമ്മപാതെന്ന് പിന്നീടാണ് മനസ്സിലായത് തിരിച്ചു വന്നതിന് ശേഷം അപ്പോൾ ആചാര്യനും ആചാര്യൻ്റെ കൂടെ നിൽക്കുന്നവരും ആദ്യം എനിക്ക് തോന്നുന്നു മൂന്ന് പേരുട്ടായിട്ടാണ് തുടങ്ങിയത് തൊണ്ണൂറ്റി ഒൻപതിൽ യോഗ വിദ്യ ഭാരതീയ സംസ്കൃതി ആൻഡ് സ്റ്റുഡൻസ് എക്സലൻസ് പ്രോഗ്രാം ഇങ്ങനെ പ്രോഗ്രാമുണ്ട് ഇൻ ദി ട്വൻ്റി ഇയേഴ്സ് ബിറ്റ്വീൻ നയൻറ്റീൻ നയൻ ആൻഡ് നയൻറ്റീൻ ട്വൻറ്റി നയൻറ്റീൻ വി ഹാവ് റിവേർട്ടഡ് മോർ ദാൻ ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് കേസ് മൂവായിരത്തി ഇരുന്നൂറ് പേരെ അവർ ചിരികെ കൊണ്ടുവന്നിട്ടുണ്ട് സ്വധർമ്മത്തിലേക്ക് അത് ഫോഴ്സ്ഡ് കൺവെൻ കൺവെൻഷൻസ് അച്ചീവ്ഡ് ത്രൂ അലോർമെൻറ്റ് ആൻഡ് ഡിലയൂഷൻ ഇൻ ടു ഇസ്ലാം ആൻഡ് ക്രിസ്ത്യാനിറ്റി ഇസ്ലാമിലേക്കും ക്രിസ്ത്യാനിറ്റിയിലേക്കും പോയ മൂവായിരത്തി ഇരുന്നൂറ് കുട്ടികളെ അവർ തിരികെ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ അവർ വ്യത്യസ്തമായ കോഴ്സുകളും ഈ ഹൈന്ദവ സമൂഹത്തിന് വേണ്ടി നടത്തുന്നുണ്ട് അവർ വി വർക്ക് വിത്ത് മോട്ടോ ഓഫ് വിശ്വമയം വിശ്വമരിയം വിച്ച് മീൻസ് മേക്ക് ദ വേൾഡ് വേൾഡ് നോബിൾ മേക്ക് ദ വോൾ വേൾഡ് നോബിൾ വി അണ്ടർ ടേക്ക് റിസർച്ച് ആൻഡ് ഇമ്പാക്ട് കോഴ്സസ് ഓൺ ആധ്യാത്മിക ശാസ്ത്രം കംപ്രൈസിങ് ഓഫ് സനാതനധർമ്മ ആൻഡ് കമ്പാരിറ്റീവ് സ്റ്റഡി ഓഫ് അതർ റിലീജിയൻസ് അലോങ് വിത്ത് അതർ കോഴ്സസ് വച്ചാൽ യോഗ വിദ്യ ഭാരതീയ സംസ്കൃതി ആൻഡ് സ്റ്റുഡൻസ് എക്സലൻസ് പ്രോഗ്രാം ഇങ്ങനെ വിവിധ കോഴ്സുകൾ അവർ നടത്തുന്നുണ്ട് എല്ലാത്തിനും നമ്മുടെ സഹകരണം ഉണ്ടാവണം കാരണം ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പണം ആവശ്യമുണ്ട് അപ്പം അതൊക്കെ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ആർഷവിദ്യാ സമാജത്തിന് ഇരുപത് വർഷം കഴിഞ്ഞ് ഇരുപത്തി ഒന്നിലേക്ക് കിടക്കുമ്പോൾ എല്ലാവിധ സഹകരണം എല്ലാവരുടെയും ഉണ്ടാവണം ഇത്രയും ഇന്ന് അതേ ഒരു സ്പെഷ്യലായിട്ട് ഞാൻ വന്ന് സംസാരിക്കുകയാണ് മറന്നു പോകരുത് ആര് കൂടെ നിൽക്കുന്നു എന്നുള്ളത് മറന്നു പോകരുത് ആ കൂടെ നിൽക്കുന്നവരെ സ്വധർമ്മത്തെ ഉയർത്തിക്കൊണ്ടുവന്നവരെ കൊണ്ടുവരുന്നവരെ എല്ലാവരെയും സഹായിക്കേണ്ട ബാധ്യത ഈ ഹൈന്ദവധർമ്മത്തിനുണ്ട് സഹായിക്കണം ഒപ്പം മനോജിക്കും അവരുടെ കൂടെയുള്ള പടയാളികൾ അങ്ങനെ തന്നെ പറയണം പടയാളികളാണ് ഒരുപാട് ആൾക്കാർ പടപെട്ടാമെന്നുള്ള ഉറച്ചു നിന്ന പടയാളികൾ അവർക്കും നമ്മൾ ആശംസ അറിയിക്കണം നിങ്ങൾ ഓരോരുത്തരും വ്യക്തിപരമായിട്ട് ഈ സമാജത്തിന് ആശംസകൾ അറിയിക്കണം ഇരുപത്തൊന്നിലേക്ക് അടക്കുന്ന സമാജത്തിന് ആശംസകൾ അറിയിക്കണം എല്ലാവർക്കും സുഖം ഭവിക്കട്ടെ ലോകാസമസ്താ അസുഖിനോ ഭവന്തു അതുതന്നെയാണ് ഇതിൻ്റെ ലക്ഷ്യം എല്ലാവർക്കും സുഖം ഭവിക്കണം അതിൽ ജാതിയും മതവും ഒന്നും തന്നെയില്ല എല്ലാവർക്കും സുഖം ഭവിക്കണം അതാണ് നമ്മുടെ ധർമ്മത്തിൻ്റെ അവസാന വാക്ക് എനിക്കും എൻ്റെ മതത്തിനും എന്നല്ല എനിക്കും എൻ്റെ ധർമ്മത്തിനും എന്നല്ല എനിക്കും എൻ്റെ സംസ്കാരത്തിനും എന്നല്ല ലോകത്തിലെ സകലത്തിനും സുഖം ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരൊറ്റ ധർമ്മയുള്ളൂ അതിനെ ഞാൻ മതമായിട്ട് കണക്കാക്കിയിട്ടില്ല ചില വിഡികളതിനെ ആ രീതിയിൽ കണക്കാക്കി ഞാൻ എന്തോ ഹിന്ദുവിന് വേണ്ടി ഹിന്ദുവിന് വേണ്ടിയല്ല സംസാരിക്കുന്നത് ഞാൻ ധർമ്മത്തിന് വേണ്ടിയാണ് നമ്മുടെ പൈതൃകമായിട്ടുള്ള ധർമ്മത്തിന് വേണ്ടിയാണ് അലി അക്ബർ സംസാരിക്കുന്നത് അതിൽ ഞാൻ എന്ന മുസൽമാനും ഉൾപ്പെടും അവിടെയാണ് വ്യത്യാസം മുസൽമാനെ മുസൽമാനായിട്ട് ഉൾക്കൊള്ളാൻ ആ ധർമ്മത്തിന് കഴിയും മുസൽമാന്റെ എല്ലാ എന്താ വികാര വിചാരങ്ങളും പ്രാർത്ഥനാ രീതികളും ഉൾക്കൊള്ളാൻ ഉൾക്കൊള്ളാനാർക്ക് കഴിയും ആ തത്വത്തിന് കഴിയും ആ ധർമ്മത്തിന് കഴിയും ക്രിസ്ത്യാനിയെയും ഉൾക്കൊള്ളാൻ കഴിയും ജൈനനെ ഉൾക്കൊള്ളാൻ കഴിയും ബുദ്ധനെയും ഉൾക്കൊള്ളാൻ കഴിയും ഇനി നിരീശ്വരവാദിയായിട്ടുള്ള ആളുകളെയും ഉൾക്കൊള്ളാൻ ആ ധർമ്മത്തിന് കഴിയും ആ ധർമ്മം എതിരല്ല എല്ലാവർക്കും തണൽ നൽകുന്ന ഒരു മഹത്തായിട്ടുള്ള വൃക്ഷമാണത് ആ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ നിൽക്കാൻ കഴിഞ്ഞതു തന്നെ ഏറ്റവും വലിയ ഭാഗമാണ് അതുകൊണ്ട് നമുക്ക് ഭാഷ വിദ്യ ചിരിക്കുന്ന ചിലർ ചിരിക്കുന്ന വേറെ ആരുമില്ല ആ സുഷ കുറച്ച് ആൾക്കാർ ചിരിക്കണം വിഡ്ഢികളായിട്ടുള്ളവർ കാരണം വിട്ടികൾ എന്ന് പറഞ്ഞിട്ട് ബോധമില്ലാത്തവർ വന്ന് ഇതുപോലെ ചിരിക്കണം ആ ചിരിക്കുമ്പോഴും അവരെ നോക്കി നമ്മളും ചിരിക്കണം സാധാരണ അങ്ങനെയല്ലേ നമ്മുടെ മുമ്പിൽ ഈ കുരങ്ങന്മാർ വന്ന് പല വിക്രികളും കാണിക്കുമ്പോൾ നമുക്ക് അവർ വിചാരിക്കുന്നത് അവർ നമ്മൾ കളിയാക്കാം അല്ല അവർ കാണിക്കുന്നത് എന്താണെന്ന് അവർക്കറിയില്ല എന്തായാലും ശരി ഞാൻ ദീർഘിപ്പിക്കുന്നില്ല എല്ലാവർക്കും നമസ്കാരം എല്ലാവരും ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു ആഷ വിദ്യാസമാജത്തിനും എല്ലാവരുടെയും അനുഗ്രഹവും ആശംസയും ഉണ്ടാവണം നന്ദി നമസ്കാരം ജയ് ഹിന്ദ്